എപ്പോഴും ഉയർന്ന മതമൂല്യവും അതോടൊപ്പം തന്നെ മതേതരത്വ മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയൊക്കെ ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസാണ് നിർമ്മല. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പുലർത്തിപ്പോരുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത്. കഴിഞ്ഞ 71 വർഷമായിട്ട് ഈ കോളേജ് പുലർത്തിപ്പോന്നിരുന്ന ഈ നിലപാട് അത് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ്. അത് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തെ അറിയിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. നിർമ്മല കോളേജ് ഈ കലാലയത്തിൽ ഇത് നാളിതുവരെ പൊതുസമൂഹം ഇതിനെ പിന്തുണയ്ക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനിടയാക്കുന്നത് ഈ നിലപാടാണ് എന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യമായ സ്പർദ്ധ വളർത്താൻ ഇടയാക്കരുത് എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. അങ്ങനെയില്ല, അതായത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു, അരങ്ങേറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പലരും എന്നെ അറിയിച്ചു ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതനുസരിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളെ കുട്ടികളെ അറിയിക്കൂ, കോളേജിൻ്റെ 30 മീറ്റർ ദൂരത്തിൽ ഒരു മഹൽ അവർക്കുണ്ട്, അപ്പോൾ അവിടെ ഈ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നതാണ്, അവിടെ പോകാനായിട്ട് അവർക്ക് അവസരമുണ്ട്, അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപക്ഷെ അവരോട് പറഞ്ഞ ചേച്ചിമാരോട് മറ്റു കുട്ടികൾ ഇത് ചെയ്തിരുന്ന സ്ഥലം ഈ ലേഡീസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന അവരുടെ റെസ്റ്റ് റൂമായിരുന്നു. അപ്പോൾ ഉച്ച സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ അത്യാവശ്യം മൊബൈൽ നോക്കണമെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ മറ്റു കുട്ടികൾക്കത് ബുദ്ധിമുട്ടാവും, അവരൊരുപക്ഷെ ചേച്ചിമാരോട് കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ അറിയിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവരോട് പറയേ താഴെ അവരുടെ മഹലിൽ പോയി ചെയ്യൂ എന്ന് പറയൂ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിടൂ, ഞാൻ അവരോട് അത്തരത്തിൽ സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അവരെൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അവർ ഈ ആവശ്യം എന്നോട് ഉന്നയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ പോകുന്നതാണല്ലോ നല്ലത്, തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഉച്ചസമയം ആയതുകൊണ്ട് ഒരു പക്ഷേ സമയം കുറവാണല്ലോ, ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും പ്രാർത്ഥനയും കഴിഞ്ഞാലും സമയം വൈകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റു കോളേജുകളൊക്കെ 3/4 മണിക്കൂറാക്കിയാണ് അല്ലെങ്കിൽ 45 മിനിറ്റാണ് ഉച്ചത്തെ ഇൻ്റർവെല്ലുള്ളൂ, ഇവിടെ 1 മണിക്കൂർ സമയമുണ്ട്. ഇനി എങ്ങാനും നിങ്ങൾക്ക് പോയിട്ട് 5-6 മിനിറ്റ് ഇനി ഏതെങ്കിലും ദിവസം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ HOD നിങ്ങൾ പറയൂ, അറ്റൻഡൻസ് നഷ്ടപ്പെടാതെ നമുക്കത് സൂക്ഷിക്കാമല്ലോ, അത് നമുക്ക് ശ്രദ്ധിക്കാം, അങ്ങനെ നമുക്ക് സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല എന്ന് കുട്ടികളോട് പറയുകയാണ് ചെയ്തത്. പക്ഷേ ഇത് പറഞ്ഞ കുട്ടിയുടെ പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് വലിയ ബഹളമായി. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും ഇത്തരത്തിലൊരു പ്രശ്നമാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് നമുക്കത് അറിയില്ല എങ്ങനെയാണിത് സംഭവിച്ചതെന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേ കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ കുട്ടികളെ പുറത്തിറങ്ങി ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഒരു പ്രക്ഷോഭം പോലെ മുദ്രാവാക്യം വിളിയും അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായത്. അത് നിങ്ങളാണ് അത് അന്വേഷിക്കേണ്ടത്. അതായത് മാധ്യമങ്ങൾ ശരിക്കും ജനശബ്ദമാണല്ലോ, അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ജാഗ്രത സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് സൂക്ഷിക്കേണ്ടത് അത് കണ്ടെത്തേണ്ടത് നിങ്ങളാണെന്നാണ് എൻ്റെ ഒരു വിചാരം, അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വകുപ്പാണത് കണ്ടെത്തേണ്ടതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവരെ കുട്ടികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർമ്മലയിലെ വിദ്യാർത്ഥികൾ എന്നാണ് നമുക്കവരെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉറച്ച നിലപാടിനോട് അവർ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം ഇത് കേരളത്തെ സംബന്ധിച്ചോ നമ്മുടെ ഭാരത രാജ്യത്തെ സംബന്ധിച്ചോ അതിനും അപ്പുറേക്ക് ഈ വിഷയങ്ങളെ കൂടി ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിർമ്മല കോളേജ് എടുത്ത നിലപാട് അത് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ്, അത് ഇനിയും ഇവിടെ തുടരണം. നിങ്ങൾ കണ്ടു കാണാം നിർമ്മല കോളേജിലേക്ക് കയറി വന്നപ്പോൾ അതിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രയാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കുക, നമ്മൾ നല്ല പൗരബോധമുള്ള വ്യക്തികളായിട്ട് മാറുക, അതോടൊപ്പം തന്നെ മികച്ച പൗരന്മാരായി ഈ രാജ്യത്തിന് നന്മ ചെയ്യുന്ന
കുടുംബങ്ങൾക്ക് നന്മ ചെയ്യുന്ന കുട്ടികളായിട്ട് വളരണം, അങ്ങനെ മാതൃകാപരമായി ജീവിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇവിടെ രൂപപ്പെടണം എന്നാണ് ഈ കലാലയം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കലാലയത്തിൽ 3000-ലധികം കുട്ടികളുള്ളതിന്? കാരണം അങ്ങനെ ഒരു പരിശീലനം അവർക്ക് കിട്ടുന്നു എന്ന് മാതാപിതാക്കന്മാർ വിശ്വസിക്കുന്നതുകൊണ്ടാണ്, പൊതുസമൂഹം അത് അംഗീകരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് കാരണം എന്താ? കോളേജിൻ്റെ നിലപാടുകൾ, അത് നല്ലതാണ്, അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ദേശത്തിനുമൊക്കെ ഗുണപ്പെടുന്നതാണ്, വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിന് ഈ അച്ചടക്കം നല്ലതാണ് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മികച്ചൊരു വിദ്യാഭ്യാസം ഇവിടെ കിട്ടുന്നു എന്ന ഒരു പ്രതീക്ഷ മാതാപിതാക്കന്മാർക്കുള്ളതുകൊണ്ട്, പൊതുജനങ്ങൾക്കുള്ളതുകൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്.